ഇത് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ATM കാർഡ് എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ATM കാർഡ് ഉണ്ട്. കുറഞ്ഞത് ഒരു ATM കാർഡെങ്കിലും ഇല്ലാത്തവർ ഇന്ന് വളരെ ചുരുക്കമാണ്. എന്നാൽ നമ്മളിൽ പലർക്കും അറിവില്ലാത്തൊരു കാര്യമുണ്ട്, നമ്മുടെ ATM കാർഡ് ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അതിനോടൊപ്പം 1,00,000 രൂപ വരെയുള്ള ഫ്രീ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് അധികം ആർക്കും അറിയാത്ത, എന്നാൽ ബാങ്കുകളോ കാർഡ് കമ്പനികളോ നമ്മളോട് പറയാത്ത ഒരു വലിയ രഹസ്യമാണ്. എങ്ങനെയാണ് ഈ ഫ്രീ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യാനാവുക? എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്? എന്തൊക്കെ രേഖകളാണ് അതിനായി വേണ്ടത്? വിശദമായി നോക്കാം. ചില്ലറ കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഓരോ തരം കാർഡുകൾക്കും അതാത് കമ്പനികൾ പറയുന്ന നിരക്കിലുള്ള ഇൻഷുറൻസ് തുകയാണ് കിട്ടുക. ഈ ഇൻഷുറൻസ് കിട്ടാൻ നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രീമിയം തുക അടയ്ക്കുകയോ അക്കൗണ്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും രേഖകൾ കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒട്ടുമിക്ക ATM കാർഡുകൾക്കും ഈ ഇൻഷുറൻസ് കിട്ടാൻ യോഗ്യതയുള്ളതാണ്. അതിനായി ആകെ വേണ്ടത് ആ ATM കാർഡ് ആക്സിഡൻറ്റ് നടക്കുന്നതിനും 90 ദിവസം മുന്നേ ഉപയോഗിച്ചിട്ടുണ്ടാവണം എന്നത് മാത്രമാണ്. ഏത് രീതിയിലുള്ള ഉപയോഗം വേണമെങ്കിലും ആകാം. ഒരു ATM സെൻറ്ററിൽ നിന്നും ട്രാൻസാക്ഷൻ നടത്തുന്നതാകാം, അല്ലെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ ആകാം. ഏതായാലും വേണ്ടില്ല, ആക്സിഡൻറ്റിൻ്റെ 90 ദിവസം മുന്നേ ആ കാർഡ് ഉപയോഗിച്ചിരിക്കണം. കാർഡ് ഹോൾഡറിന് മാത്രമായിരിക്കും ഇൻഷുറൻസ് ഉള്ളത്. അതായത് ATM കാർഡ് ആരുടെ പേരിലാണോ എടുത്തത്, അയാൾ ആക്സിഡൻറ്റിൽ സാരമായ അംഗവൈകല്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ അയാൾ മരണപ്പെടുകയോ ചെയ്താൽ മാത്രമാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുക. കാർഡ് ഹോൾഡർ മരണപ്പെടുന്ന പക്ഷം അയാളുടെ നോമിനിക്കോ അല്ലെങ്കിൽ നിയമാനുസൃത അവകാശിക്കോ ആണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാവുക. ആക്സിഡന്റ് നടന്ന് 90 ദിവസത്തിനുള്ളിൽ ക്ലെയിം ചെയ്തിരിക്കണം. അതിനുശേഷമുള്ള ക്ലെയിമുകൾ റിജക്റ്റ് ചെയ്യും. ക്ലെയിം ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ ആവശ്യമായ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യാം നമുക്ക്. ആക്സിഡന്റ് സംഭവിച്ച സാരമായ പരിക്കുകളോ ആശുപത്രിയിൽ കിടന്നിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മരണം സംഭവിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഡിസബിലിറ്റി തീർച്ചപ്പെടുത്തുന്നതെങ്കിലോ ഈ പറഞ്ഞ 90 ദിവസം എന്ന നിബന്ധനയ്ക്ക് ഇളവുണ്ട്. അത് കൃത്യമായ കാരണങ്ങളോടെ ബോധ്യപ്പെടുത്തിയാൽ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്. ഇപ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യം, എനിക്ക് 4 ATM കാർഡുണ്ട് അല്ലെങ്കിൽ 5 ATM കാർഡുണ്ട് എങ്കിൽ ഈ 5 കാർഡിലും നമുക്ക് ക്ലെയിം ചെയ്യാനാകുമോ എന്നാണ്. ഇല്ല, നിങ്ങൾക്ക് എത്ര കാർഡുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കാർഡിൽ മാത്രമാണ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയുക. പല ബാങ്കുകളുടെയും പല കാർഡുകൾക്കും ഇൻഷുറൻസ് തുക വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് പ്രീമിയം റൂപേ കാർഡുകൾക്ക് ഇൻഷുറൻസ് തുക 10 ലക്ഷം വരെയാണ്. അവരുടെ ഇൻഷുറൻസ് കമ്പനി ടാറ്റ AIG ആണ്. എന്നാൽ നോൺ പ്രീമിയം റൂപേ കാർഡുകൾക്ക് പരമാവധി ഇൻഷുറൻസ് തുക 2 ലക്ഷം വരെയാണ്. അത് ഇൻഷുർ ചെയ്തിരിക്കുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ്. അതുപോലെ SBI ATM കാർഡുകൾക്ക് 10 ലക്ഷം വരെയാണ് തുക. അത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ് നൽകുന്നത്. ഇങ്ങനെ പല ബാങ്കുകൾക്കും പലതാണ് ഇൻഷുറൻസ് തുക. നിങ്ങളുടെ കയ്യിലുള്ള ATM കാർഡ് ഏത് ബാങ്കിൻ്റെയാണോ ആ ബാങ്കുമായി കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. ഇനി എന്തൊക്കെ രേഖകളാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടതെന്ന് നോക്കാം. 1, ഓരോ ബാങ്കുകൾക്കും ഇൻഷുറൻസ് ക്ലെയിം ഫോം ഉണ്ടാകും. അത് കൃത്യമായും വ്യക്തമായും ഫീൽ ചെയ്തിട്ടുണ്ടാകണം. ഇത് അതാത് ബാങ്കുകളുടെ സൈറ്റ് ലഭ്യമായിരിക്കും, അല്ലെങ്കിൽ ബാങ്കുമായിട്ട് നമുക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ്. 2, നോമിനിയുടെയും കാർഡ് ഹോൾഡറിൻ്റെയും ആധാർ ഡീറ്റെയിൽസും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. 3, ഈ കാർഡ് ഹോൾഡറിന് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നെന്നും അതിൽ 90 ദിവസത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നും കാണിച്ചുള്ള ബാങ്കിൻ്റെ ഒരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും വേണ്ടി വരും. അടുത്തത് ഒരു ഡീറ്റെയിൽഡ് മെഡിക്കൽ റിപ്പോർട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടി വരും. അടുത്തത് FIR കോപ്പി. അടുത്തത് ATM കാർഡിൻ്റെ നമ്പർ. ഇവയൊക്കെയാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടുന്ന രേഖകൾ. ചില ബാങ്കുകൾക്ക് ഈ രേഖകളിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. എന്തെങ്കിലും ചില അഡീഷണൽ ഡോക്യുമെൻ്റൊക്കെ കൊടുക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ബാങ്കുമായി കോൺടാക്ട് ചെയ്താൽ ഏതൊക്കെ രേഖകളാണ് വേണ്ടതെന്നും അവ എങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്നും വിശദീകരിക്കും. മറ്റൊരു ചില്ലറ കാര്യവുമായി വീണ്ടും കാണാം. നമസ്കാരം.